ഏൻഷ്യൻ ഇന്ത്യ ആൻഡ് മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞ സിംഗിൾ സെക്ഷൻ ഉണ്ട്. പിന്നെ മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. രണ്ട് സെക്ഷൻ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിലബസ്, കെ എസിന്റെ സിലബസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഏൻഷ്യൻ ഇന്ത്യ ആൻഡ് മിഡീവൽ ഇന്ത്യ എന്നൊരു ടോപ്പിക് നോക്കുമ്പോൾ അതിനകത്ത് കോമൺ ആണ്, എല്ലാം കോമൺ ആണ്. സാലിയന്റ് ഫീച്ചേഴ്സ് ആൻഡ് മേജർ ലാൻഡ് മാർക്സ് ഓഫ് ഏൻഷ്യൻ ആൻഡ് മിഡീവൽ ഇന്ത്യ, ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ, മേജർ ഡൈനാസ്റ്റീസ്, ദർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, സോഷ്യൽ, റിലീജിയസ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ്, പ്രോമിനന്റ് മൂവ്മെന്റ്സ് എക്സെട്ര. ഇങ്ങനെയാണ് ആ ഒരു ടോപ്പിക്കിന്റെ സിലബസ് കൊടുത്തിരിക്കുന്നത്. ഈ സിലബസ് കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ എന്തൊക്കെയാ പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററാ പഠിക്കേണ്ടത്, ഏതൊരു ഐഡിയ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നോ, എവിടെ നിന്ന് അവസാനിപ്പിക്കണമെന്നോ, എങ്ങനെ പഠിക്കണമെന്നോ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ സിലബസ് കണ്ടിട്ട്? ഉണ്ടോ? സിലബസ് വളരെ ക്ലിയർ ആയിട്ടാണോ കേസ് തന്നിരിക്കുന്നത്, പി എസ് സി കൊടുത്തിരിക്കുന്നത്? ചാപ്റ്റേഴ്സ് ഏതും കൊടുത്തിട്ടുണ്ടോ അതിനകത്ത്? ഇല്ല അല്ലെ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടണം എന്ന് നിർബന്ധവും ഇല്ല അല്ലെ. ഒരു ഐഡിയയും കിട്ടിയില്ല ചിലപ്പോൾ, പക്ഷേ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. ഈ പറഞ്ഞ ഏരിയാസ് ബേസ് ചെയ്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സും എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറെ ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് പഠിച്ചാലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. ഈ സിലബസും വെച്ചുകൊണ്ട് പഠിക്കാൻ തോന്നിയാൽ നടക്കത്തില്ല, പഠിക്കാൻ പറ്റില്ല. ഓക്കെ, സാലിയന്റ് ഫീച്ചേഴ്സ് ആൻഡ് മേജർ ലാൻഡ് മാർക്സ് ഓഫ് ഏൻഷ്യൻ മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. എവിടെ നിന്ന് പഠിക്കണമെന്ന്, എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരു ഐഡിയയും കിട്ടത്തില്ല നമുക്ക്. അതുപോലെ മോഡേൺ പീരീഡിലേക്ക് പോകുന്ന സമയത്തും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഫ്രം 18th സെഞ്ചുറി അപ് ടു പ്രസന്റ്, സിഗ്നിഫിക്കന്റ് ഇവന്റ്സ്, പേഴ്സണാലിറ്റീസ് ആൻഡ് ഇഷ്യൂസ്, ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ്, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷൻ, ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആൻഡ് നെയ്ബേഴ്സ് അല്ലെ. ഇതിൽ കുറച്ചുകൂടെ എനിക്കിത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യല്ലേ, ഇവിടെ നിന്ന് ഏതൊക്കെ ഭാഗത്തും ചോദ്യങ്ങൾ വരുന്നോ ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമുക്ക് നമ്മുടെ സിലബസും അതുപോലെ സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ വെച്ചിട്ട് ഒരു ടിപ്പിക്കൽ ഒരു സിലബസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സിലബസ് ബേസ് ആയിട്ടായിരിക്കും ക്ലാസ് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ ഇന്നിപ്പോ ഏൻഷ്യൻ ഇന്ത്യയുടെ ഓറിയന്റേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. മിഡീവൽ ഇന്ത്യയും മോഡേൺ ഇന്ത്യയും ഓരോ ടോപ്പിക്സ് എടുക്കുന്ന സമയത്ത് ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് പറഞ്ഞു പോകും. ഏൻഷ്യൻ ഇന്ത്യയുടെ ഒരു ഓവർവ്യൂ, ഒരു ഓറിയന്റേഷൻ ഞാനിപ്പോ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഏൻഷ്യൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏരിയ, അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടോപ്പിക് ഏതാ, ഫസ്റ്റ് ചാപ്റ്റർ ഏതാ ഏൻഷ്യൻ ഇന്ത്യയുടെ? ഏൻഷ്യൻ ഇന്ത്യ വെച്ചാൽ പ്രാചീന ഇന്ത്യ അല്ലെ. ഹരപ്പൻ സിവിലൈസേഷൻ. അപ്പൊ അതിന് അതിനു മുമ്പ് ഹിസ്റ്ററി ഇല്ലായിരുന്നോ ഇന്ത്യയിലെ? അതെ, എക്സാക്ട്ലി അതെ. അതായത് നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ല, തൊട്ട് മുമ്പ് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം, പ്രീ ഹിസ്റ്റോറിക് ഏജ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. ഓക്കെ, അതാണ് ആദ്യത്തെ ചാപ്റ്റർ ഓഫ് ഏൻഷ്യൻ ഇന്ത്യ എന്ന് പറയുന്നത്, പ്രീ ഹിസ്റ്റോറിക് ഏജ്. ഓക്കെ, പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ. ഈ പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യക്ക് അകത്താണ് പാലിയോളിത്തിക്, മീസോളിത്തിക്, നിയോളിത്തിക് കാലഘട്ടത്തിൽ, PML, പാലിയോളിത്തിക്, മീസോളിത്തിക്, നിയോളിത്തിക് കാലഘട്ടങ്ങളെല്ലാം ഉൾപ്പെടുന്നു. ഓക്കെ, ഇത് നമ്മൾ സ്റ്റോൺ ഏജ് കാലഘട്ടം എന്നും വിളിക്കാറുണ്ട്. പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിലെ സ്റ്റോൺ ഏജ് കാലഘട്ടം എന്നും വിളിക്കാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് ഇതിനെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് നമ്മൾ വിളിക്കുന്നത്? പ്രീ ഹിസ്റ്റോറിക് എന്ന് ഈ ആക്ച്വലി പീരീഡിനെ വിളിക്കുന്നത് എന്തുകൊണ്ടാ? എക്സാക്ട്ലി, അതായത് ഒരു റിട്ടൺ എവിഡൻസുകൾ, അതായത് ഹിസ്റ്ററി എഴുതുക അല്ലെങ്കിൽ എന്തെങ്കിലും റിട്ടൺ എവിഡൻസ് ഇല്ലാത്ത കാലഘട്ടമാണ് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടമായിട്ട് നമ്മൾ പറയാം. ഓക്കെ, റൈറ്റിംഗ്സോ റൈറ്റിംഗ്സ് ഒന്നും ആരംഭിച്ചിട്ടില്ല ആ സമയം. ഓക്കെ, റിട്ടൺ എവിഡൻസ് ഇല്ലാത്ത കാലഘട്ടമാണ് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം. അത് പാലിയോളിത്തിക്, മീസോളിത്തിക്, നിയോളിത്തിക് ഒന്നും എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, റൈറ്റിംഗ്സ് ഉണ്ടായിട്ടില്ല. പടങ്ങളൊക്കെ വരയ്ക്കുന്നതായിട്ട് കാണാൻ പറ്റും, പക്ഷേ ഒരു പ്രത്യേകിച്ച് ഒരു സ്ക്രിപ്റ്റ്, ഒരു സ്പെസിഫിക് സ്ക്രിപ്റ്റോ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു പീരീഡാണ് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം എന്ന് പറയുന്നത്. അതിനകത്ത് പാലിയോളിത്തിക്, മീസോളിത്തിക്, നിയോളിത്തിക് കാലഘട്ടങ്ങൾക്ക് വരുന്നു. അത് കഴിഞ്ഞാൽ, നിയോളിത്തിക് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ഫേസ് ആണ് ചാൽക്കോളിത്തിക്. ഇപ്പൊ നോക്കുക, ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞ ഇതിപ്പോ മിഡീവലിന്റെ നോക്കണ്ടേ, ഇപ്പോ ഞാൻ ജസ്റ്റ് കൊടുത്തുന്നേ ഉള്ളൂ. സോ ഏൻഷ്യന്റെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ് പാലിയോളിത്തിക്, മീസോളിത്തിക്, നിയോളിത്തിക് കാലഘട്ടം. തൊട്ടടുത്ത് നിയോളിത്തിക് കഴിഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് ചാൽക്കോളിത്തിക് ഏജ് എന്ന് പറയും. ചാൽക്കോളിത്തിക് ഏജ് എന്താ ഈ ചാൽക്കോളിത്തിക് ഏജ് എന്ന് വെച്ചാല്? ചാൽക്കോളിത്തിക് ഏജ് എന്ന് വെച്ചാൽ എന്താ? അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ, പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ ഹിസ്റ്ററി റൈറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ റിട്ടൺ എവിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ആ കാലഘട്ടത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്? എക്സ്കവേഷൻ
എക്സ്കവേഷൻ എക്സാക്ട്ലി എക്സ്കവേഷൻ വഴി എന്തൊക്കെയാ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ പ്രീ സ്റ്റോറി കാലഘട്ടത്തിൽ റിമൈൻസ് ഓഫ് ദ പെപ്പിൾസ് യെസ് ഡെഡ് റിമൈൻസ് കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങള് അവരുപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ് അവരുപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ് ഒക്കെ മേജർലി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നെ ബേസിക് മെറ്റീരിയൽ എന്തായിരുന്നു സോഴ്സ് സ്റ്റോൺ അതെ അതുകൊണ്ടാണ് സ്റ്റോൺ ആണല്ലേ സ്റ്റോൺ ആണ് കല്ലാണ് ഏറ്റവും കൂടുതൽ അവരൊന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ യൂസ് ചെയ്ത മെറ്റീരിയൽ കല്ലാണ് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് ആ കാലഘട്ടത്തിനൊക്കെ വിളിക്കുന്നത് അല്ലെ അതെ പക്ഷേ അത് കഴിഞ്ഞ നിയോളിത്തിക് കഴിഞ്ഞു വരുന്ന ചാൽക്കോളിത്തിക് ഫേസിലെ പ്രൈമറി ബേസിക് മെറ്റീരിയൽ എന്തായിരുന്നു അതെ കോപ്പർ അല്ലെ ആദ്യമായിട്ട് മെറ്റൽ ഒരു മെറ്റൽ യൂസ് ചെയ്ത് തുടങ്ങുന്നത് ചാൽക്കോളിത്തിക് കാലഘട്ടത്തിലാണ് ആദ്യത്തെ മെറ്റൽ ഏതാണ് കോപ്പർ ആയിരുന്നു മനുഷ്യൻ ആദ്യം ഉപയോഗിച്ചിരുന്ന മെറ്റൽ ഈസ് കോപ്പർ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചാൽക്കോളിത്തിക് ഏജ് എന്ന് വിളിക്കുന്നത് കോപ്പർ ആയിരുന്നു അവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് വെച്ചാൽ കല്ലില്ല എന്നല്ല കേട്ടോ സ്റ്റോൺ ഇല്ല എന്നല്ല സ്റ്റോണിനെക്കാളും കൂടുതലായിട്ട് ആദ്യമായിട്ട് അവർ യൂസ് ചെയ്യുന്ന മൊത്തം മെറ്റലായിട്ടുള്ള കോപ്പർ ആയിരുന്നു അതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചാൽക്കോളിത്തിക് ഏജ് എന്ന് പറഞ്ഞത് അപ്പൊ അതായത് പാലിയോളിത്തിക് മീസോളിത്തിക് നിയോളിത്തിക് കഴിഞ്ഞാൽ ദി നെക്സ്റ്റ് ഫേസ് ഇസ് ചാൽക്കോളിത്തിക് ഏജ് ഈ ചാൽക്കോളിത്തിക് ഏജിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓക്കെ ഈ ചാൽക്കോളിത്തിക് ഏജിന്റെ ഒരു എക്സാമ്പിൾ ആണ് അതായത് ചാൽക്കോളിത്തിക് ഏജിൽ ഉൾപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓക്കെ നമുക്ക് പഠിക്കാനുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചാപ്റ്റർ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ നമുക്ക് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് പ്രീ ഹിസ്റ്റോറിക് ഇന്ത്യ എന്നൊക്കെ പറയുമെങ്കിലും ഒരു റിട്ടൺ എവിഡൻസ് ഒക്കെ ശരിക്കും വന്നു തുടങ്ങുന്ന കാലഘട്ടം ഈ ഒരു ചാൽക്കോളിത്തിക് ഏജ് ആണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് പഠിക്കാനുണ്ട് ഇപ്പോഴും ഒരുപാട് എക്സ്കവേഷൻസ് പുതിയ പുതിയ കണ്ടെത്തലൊക്കെ നടക്കുന്നുണ്ട് അല്ലെ ഈ ഇടയ്ക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു ആർക്കെങ്കിലും പറയാവോ ഈ ഇടയ്ക്ക് ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു അതെ അതെ എന്തായിരുന്നു അതിന്റെ പ്രത്യേകത ധോളാവീര യുനെസ്കോയുടെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി അങ്ങനെ ഇൻഡസ് വാലിന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ ഒരു വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അത് തന്നെയാണ് അത് ധോളാവീര ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സൈറ്റുകളുണ്ടല്ലോ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് അതില് ധോളാവീര എന്ന് പറഞ്ഞ സ്ഥലം ധോളാവീര എവിടെയാ ഏത് സ്റ്റേറ്റിലാ ധോളാവീര ധോളാവീര എവിടെയാ ഗുജറാത്തിലാണ് അല്ലെ ധോളാവീര ഗുജറാത്തിലാണ് അപ്പോ ഈ ധോളാവീര എന്ന് പറഞ്ഞ സൈറ്റിനെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇൻഡസ് വാലി സൈറ്റായിട്ട് ഒരുപാട് ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഐ ബി സി സൈറ്റിനെ യുനെസ്കോ ലിസ്റ്റ് ചെയ്യുന്നത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലായിട്ട് ഓക്കെ അപ്പൊ അത് ധോളാവീരാണ് ഇപ്പം ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻസ് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വൈഡൻ ചെയ്തിരിക്കുന്ന ഒരു സിവിലൈസേഷൻ ആണ് അപ്പൊ ഇതെല്ലാത്തിലും വെച്ചിട്ടും ആദ്യമായിട്ട് ഈ യുനെസ്കോയുടെ സൈറ്റിനകത്ത് അല്ലെങ്കിൽ ഈ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിനകത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ സൈറ്റും ധോളാവീരയാണ് ഓക്കെ അപ്പൊ അതൊരു കറണ്ട് അഫയേഴ്സ് ആണ് അതുപോലെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്റർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് പറഞ്ഞു തരാം അപ്പോ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3500 BC മുതൽ ഒരു 1800 BC വരെയുള്ള കാലഘട്ടമാണ് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഫേസ് എന്ന് വെച്ചാൽ ഇൻഡസ് വാലി കാലഘട്ടം എന്ന് വെച്ചാൽ ഏകദേശം 3500 BC മുതൽ 1800 BC വരെയുള്ള കാലഘട്ടമാണ് അത് 1800 BC അടുപ്പിച്ച് എപ്പോഴോ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഡിക്ലൈൻ സംഭവിച്ചു കൃത്യമായിട്ട് വർഷമൊന്നും അല്ല കേട്ടോ ഏകദേശം ഒരു കാലഘട്ടമാണ് നമ്മൾ പറയുന്നത് ചിലപ്പോൾ 100-200 വർഷത്തിന്റെ ഗ്യാപ്പ് കാണാം എന്നാൽ പോലും ഈ കാലഘട്ടത്തിൽ എപ്പോഴായിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ നശിച്ചു പോയി ഡിക്ലൈൻ ചെയ്യപ്പെട്ടു അപ്പൊ എന്തുകൊണ്ട് വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല കാരണങ്ങൾ നമ്മൾ പറയാം ഒന്ന് നാച്ചുറൽ ഫാക്ടേഴ്സ് ചിലപ്പോൾ ഭൂമി കുലുക്കം എർത്ത് ക്വിക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഫ്ലഡ് വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ ടെക്ടോണിക് ഡിസ്റ്റർബൻസസ് ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസസ് അസുഖങ്ങൾ വന്നിട്ടുണ്ടാവാം അങ്ങനെ ഒരുപാട് റീസൺസ് പറയുമ്പോൾ അതിനോടൊപ്പം നമ്മൾ പറയുന്ന ഒരു റീസൺ കൂടിയാണ് ദ ഇൻവേഷൻ ഓഫ് ആര്യൻസ് ആര്യൻസ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഇൻവേഷൻ അതും ഒരു റീസൺ ആയിട്ട് പറയുന്നുണ്ട് ആര്യൻസ് വന്നു എന്നും അവരിവിടെ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നും അങ്ങനെ കുറെ ആൾക്കാർ മരിച്ചു വീണു എന്നും അതും ഒരു റീസൺ ആയിട്ട് പറയുന്നുണ്ട് അത് പക്ഷെ അത്ര എസ്റ്റാബ്ലിഷ്ഡ് എവിഡൻസുകൾ നമുക്ക് ഇല്ലെങ്കിൽ കൂടി ഈ ഒരു തീരെ തള്ളിക്കളയാൻ പറ്റില്ല ഓക്കെ അപ്പോ ആര്യൻസ് എന്ന് പറയുന്ന ആൾക്കാർ ഏകദേശം ഒരു 1800 അല്ലെങ്കിൽ കൃത്യമായിട്ട് വർഷം പറയാൻ പറ്റില്ല 1600 അല്ലെങ്കിൽ 1500 BC കാലഘട്ടത്തിൽ എപ്പോഴോ
ആര്യൻസ് എന്ന് പറയുന്ന ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ആര്യൻസ് എവിടെ നിന്നാ വന്നിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിലേക്ക്? ശരിക്കും അവരുടെ ശരിക്കുള്ള സ്ഥലം എവിടെയാ? മധ്യേഷ്യ. മധ്യ ഏഷ്യ, അതെ, സെൻട്രൽ ഏഷ്യ ആണ്. ഓക്കെ, മധ്യ ഏഷ്യ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യ, ഇന്നത്തെ ഇറാൻ, കാസ്പിയൻ സി ഒക്കെ ഉണ്ടല്ലോ, ആ കാസ്പിയൻ സിയുടെ ഒക്കെ ഭാഗത്തു നിന്നാണ് അവര് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് അവർ സംസാരിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതത്തിന് തുല്യമായ ഒരു ഭാഷയാണ്. ഒരു ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിൽ പെട്ട സാൻസ്ക്രിറ്റ് ആണ് ഇവർ സംസാരിച്ചിരുന്ന ഭാഷ. അപ്പൊ ഈ ആര്യൻസ് ഇന്ത്യയിൽ വന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ വേദങ്ങൾ എഴുതി. ഓക്കെ, ആര്യന്മാർ ഇന്ത്യയിൽ വന്നിട്ട് അവർ വേദങ്ങൾ എഴുതി. ആ ഒരു കാലഘട്ടമാണ് നമ്മൾ വേദിക് സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആര്യന്മാര് വന്നു, വേദങ്ങൾ എഴുതി, വേറെ കുറെ സൊസൈറ്റിയിലും കൾച്ചറിലേക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. ഇത് മൊത്തത്തിലായിട്ടാണ് നമ്മൾ ഇതിനെ വേദിക് പീരീഡ് അല്ലെങ്കിൽ വേദിക് സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതേ വേദിക് കാലഘട്ടം, ഓക്കെ, ഈ വേദിക് കാലഘട്ടത്തിന്, ശരിക്കും വേദിക് കാലഘട്ടം എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു 1500 BC മുതൽ, വേദിക് കാലഘട്ടം 1500 BC മുതൽ ഒരു 500 BC വരെയുള്ള കാലഘട്ടമാണ് വേദിക് കാലഘട്ടമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ കാലഘട്ടത്തിലായിട്ടാണ് വ്യാപിച്ച് ഈ വേദിക് കാലഘട്ടം എന്ന് പറയുന്നത്. ഇതില് 1500 മുതൽ 1000 BC വരെ ഒരു ഫേസ്, ഓക്കെ, അതിനെ നമ്മൾ ഏർലി വേദിക് കാലഘട്ടം എന്ന് വിളിക്കുന്നു. ഓക്കെ, ആദ്യ കാലഘട്ടങ്ങളിലെ അല്ലെങ്കിൽ ഏർലി വേദിക് കാലഘട്ടം എന്ന് പറയുന്നത് 1500 BC മുതൽ 1000 BC വരെയാണ്. ഇനി അത് കഴിഞ്ഞാൽ 1000 BC മുതൽ 500 BC വരെയുള്ള കാലഘട്ടമാണ് ലേറ്റർ വേദിക് കാലഘട്ടം. ഓക്കെ, അതായത് ഈ വേദിക് കാലഘട്ടത്തിനെ തന്നെ, ഈ ഒരു വേദിക് കാലഘട്ടത്തിനെ തമ്മിൽ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഏർലി വേദിക് കാലഘട്ടം എന്നും ലേറ്റർ വേദിക് കാലഘട്ടം. നമ്മൾ ഈ വേദങ്ങളില് 4 വേദങ്ങളുണ്ടല്ലേ, ഋഗ്വേദ, യജുർവേദ, സമവേദ, അഥർവവേദ. ഇതിലെ ആദ്യം എഴുതപ്പെട്ട വേദം ഏതാ? ഋഗ്വേദ. അതെ, ഋഗ്വേദമാണ് അല്ലെ. അതായത് ഈ പറയുന്ന ഏർലി വേദിക് കാലഘട്ടത്തിലാണ് ഋഗ്വേദ എഴുതപ്പെടുന്നത് അല്ലെങ്കിൽ എഴുതി തുടങ്ങുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യുന്നു എന്നല്ല, എഴുതി തുടങ്ങുന്നത് ഈ ഏർലി വേദിക് കാലഘട്ടത്തിൽ. അതുകൊണ്ട് ചിലപ്പോ ഈ ഏർലി വേദിക് കാലഘട്ടത്തിൽ നമ്മൾ ഋഗ്വേദിക് കാലഘട്ടം എന്ന് വിളിക്കാറുണ്ട്. കാരണം ആ ഋഗ്വേദ എഴുതി തുടങ്ങുന്നത് ആ കാലഘട്ടത്തിലാണ്. ബാക്കി വരുന്ന വേദങ്ങളെല്ലാം ഈ ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ എഴുതുന്നു. ഓക്കെ, അപ്പൊ ഈ എന്തുകൊണ്ട് നമ്മൾ ഇതിന് രണ്ടായിട്ട് വീണ്ടും വിഭജിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ഏർലി വേദിക് കാലഘട്ടത്തിൽ കാണുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് വേദിക് സിവിലൈസേഷൻ നമ്മൾ ഒറ്റ ഇതിൽ പറയുന്നത്. പക്ഷേ സ്റ്റിൽ ഏർലി വേദിക് കാലഘട്ടവും ലേറ്റർ വേദിക് കാലഘട്ടവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സൊസൈറ്റിയിലും കൾച്ചറിലും എക്കണോമിയിലും പൊളിറ്റിക്കൽ കണ്ടീഷനിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നു. ഓക്കെ, ഈ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം, നമ്മൾ ചതുർവർണ്ണ സിസ്റ്റം എന്നൊക്കെ പറയത്തില്ലേ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര കാറ്റഗറൈസേഷൻ, അത് വരുന്ന ഏത് കാലഘട്ടത്തിലാണ് ഈ കാസ്റ്റ് സിസ്റ്റം വരുന്നത്? അതെ, ലേറ്റർ വേദിക് കാലഘട്ടത്തിലെ കാസ്റ്റ് സിസ്റ്റം വരുന്നത്. അതുപോലെ ബുദ്ധിസം, ജൈനിസം ഒക്കെ എമേർജ് ആയിരുന്നു എപ്പോഴാ? ബുദ്ധിസം, ജൈനിസം പോലെ റിലീജിയൻസ് ഒക്കെ വന്നു തുടങ്ങുന്ന ഏത് കാലഘട്ടത്തിലാ? അതും ലേറ്റർ വേദിക് കാലഘട്ടത്തിലാ. ഓക്കെ, ബുദ്ധിസം, ജൈനിസം ഒക്കെ വന്നു തുടങ്ങുന്നൊക്കെ ലേറ്റർ വേദിക് കാലഘട്ടത്തിലാ. ഓക്കെ, അയൺ കണ്ടെത്തുന്ന ഏത് കാലഘട്ടത്തിലാ? ഇരുമ്പ്. അയൺ ഏത് കാലഘട്ടത്തിലാ കണ്ടെത്തുന്നേ? അതും ലേറ്റർ വേദിക് കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇതേ ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിട്ട് ഇതിന് വീണ്ടും വിഭജിച്ച് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, ഈ വേദിക് കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോ ഇന്നത്തെ ഹിന്ദു കൾച്ചർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പല പല ഹിന്ദു കൾച്ചറിന്റെയും ആദ്യത്തെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് വേദിക് കാലഘട്ടമാണ്. ഓക്കെ, കാസ്റ്റ് സിസ്റ്റം ആയിക്കോട്ടെ, ബുദ്ധിസം, ജൈനിസം പോലത്തെ റിലീജിയൻസ് ആയിക്കോട്ടെ, ഓക്കെ, അയൺ കണ്ടെത്തുന്ന ആയിക്കോട്ടെ, എല്ലാം ഇതേ ലേറ്റർ വേദിക് കാലഘട്ടത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചാപ്റ്ററും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, ഈ വേദിക് കാലഘട്ടത്തിന്റെ ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു അയൺ കണ്ടെത്തി, ഇരുമ്പ് കണ്ടെത്തി. ഇരുമ്പ് കണ്ടെത്തുമ്പോൾ ഉള്ള ഗുണം എന്താണ്? ഇത്രയും നാൾ അവർ യൂസ് ചെയ്ത മെറ്റീരിയൽസ് കോപ്പർ ആണല്ലേ, ആകപ്പാട് ഇവർക്ക് അറിയാമായിരുന്ന ഒരു മെറ്റൽ എന്ന് പറഞ്ഞ കോപ്പറാണ്. പിന്നെ കല്ലും മറ്റു കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ ലേറ്റർ വേദിക് കാലഘട്ടമായപ്പോ ഇവര് അയൺ കണ്ടെത്തി, ഇരുമ്പ് കണ്ടെത്തി. ഇരുമ്പ് കണ്ടെത്തിയപ്പോ ഇരുമ്പ് കൊണ്ടുള്ള വെപ്പൺസ് ഇവര് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, ആയുധങ്ങൾ. ഓക്കെ, ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ഈ ആയുധങ്ങൾ വെച്ചിട്ട് പല പല രാജ്യങ്ങൾ ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് പുതിയ പുതിയ രാജ്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവർ ഹെൽപ്പ് ചെയ്തു. അതുപോലെ അഗ്രികൾച്ചർ, കൃഷി ചെയ്യാൻ ഇവരെ ഹെൽപ്പ് ചെയ്തു അയൺ. അയൺ എന്ന് വെച്ചാൽ ഇരുമ്പ് കണ്ടെത്തിയപ്പോൾ അത് കൃഷിക്കും നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആയി. അങ്ങനെ എക്കണോമി വളർന്നു, രാജ്യങ്ങൾ ഉണ്ടായി,
ഓക്കെ വലിയ വലിയ രാജ്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ വന്നു തുടങ്ങി, ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ. അതിലെല്ലാം മേജർ റീസൺ വാസ് അയണാണ്. അയണാണ് അതിന്റെ തുടക്കം കുറിക്കുന്നത്. അയൺ കണ്ടെത്തിയോട് കൂടി ഇങ്ങനെയുള്ള കുറെ രാജ്യങ്ങൾ അവിടെ നോർത്തേൺ ഇന്ത്യയുടെ ഭാഗത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അത്തരം റീജിയണൽ കിങ്ഡംസിനെയാണ് നമ്മൾ മഹാജനപദാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് സംഭവിക്കുന്നത് ഓർത്തിരിക്കുക, ലേറ്റർ വേദി കാലഘട്ടത്തിലാണ് അയൺ കണ്ടെത്തുന്നത്, അതേ കാലഘട്ടത്തിലാണ് രാജ്യങ്ങൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, രാജാവ് വന്നു തുടങ്ങി, രാജ്യങ്ങൾ വന്നു തുടങ്ങി. ഓക്കെ, അത്തരം രാജ്യങ്ങളെയാണ് നമ്മൾ മഹാജനപദാസ് എന്ന് വിളിക്കുന്നത്. 16 മഹാജനപദാസ് ആണ് അന്ന് നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഇന്ത്യ എന്ന് വെച്ചപ്പോ ഇത് ഇതാണ് ഇന്ത്യ എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സദേൺ ഭാഗത്തൊന്നും അത്ര ഇല്ലായിരുന്നു. നോർത്തേൺ ഇന്ത്യ മുതൽ ഒരു സെൻട്രൽ ഇന്ത്യ ഭാഗം വരെ ഒരു 16 മഹാജനപദാസ് ആണ്, അല്ലെങ്കിൽ 16 രാജ്യങ്ങളായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗാന്ധാര, പാഞ്ചാല, കുരുവംശം അല്ലെ, അതുപോലെ വത്സ, അംഗരാജ്യം, മഗധ അല്ലെ, അസ്മാക, അങ്ങനെ വാജി കോൺഫെഡറസി, അങ്ങനെ ഒരുപാട്, കോസല രാജ്യം, ഓക്കെ അയോധ്യയൊക്കെ ഉൾപ്പെടുന്ന കോസല രാജ്യം, ഇതെല്ലാം ഈ മഹാജനപദാസിൽ ഉൾപ്പെടുന്നതായിരുന്നു. നമ്മൾ കേട്ടില്ല പണ്ട് കുരുക്ഷേത്ര യുദ്ധം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, മഹാഭാരത യുദ്ധമൊക്കെ നടന്നില്ലേ? അതെല്ലാം ഈ ജനപദാസിനിടയിൽ നടന്നിട്ടുള്ള ഇവന്റുകളാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ? അപ്പോ ആ ഒരു കാലഘട്ടമാണ് വേദിക് കാലഘട്ടം, വേദിക് സിവിലൈസേഷൻ ആൻഡ് മഹാജനപദാസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. നിങ്ങൾ ഓർക്ക ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ മഹാജനപദാസ് ഫോം ചെയ്യുമ്പോൾ അതിന്റെ ഫേസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 600 ഒരു 600 BC കാലഘട്ടം, അല്ലെങ്കിൽ ഒരു 500 BC കാലഘട്ടത്തിൽ എപ്പോഴോ ആണ്, ലേറ്റർ വേദിക് കാലഘട്ടം അവസാനിക്കാറായപ്പോഴാണ് ഈ മഹാജനപദാസ് ഒക്കെ ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞൊരു 500 BC ആയപ്പോ, BC എപ്പോഴും ബാക്കിലോട്ടല്ല നമ്മൾ കൗണ്ട് ചെയ്യുന്നത് അല്ലെ, 500 BC ഒരു സെഞ്ചുറി കൂടി കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ആ 600 BC 16 മഹാജനപദാസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, പക്ഷെ 500 BC ആയപ്പോ ഈ മഹാജനപദാസിൽ പലതും നശിച്ചുപോയി. ഓക്കെ, പലതും ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ചു. പകരം ഈ 16 മഹാജനപദാസിൽ വളരെ പ്രോമിനന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മഹാജനപദയാണ് നമ്മൾ ഈ പറഞ്ഞ മഗധ എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ, 16 മഹാജനപദാസിൽ ഒന്നായിരുന്നു മഗധ. ഒരു 500 ആയപ്പോ എന്ത് സംഭവിച്ചു? ഒട്ടുമിക്ക മഹാജനപദാസും ഇല്ലാണ്ടായി, നശിച്ചുപോയി. പക്ഷെ മഗധ അപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് മുന്നേറി വന്നു. ഓക്കെ, അപ്പൊ അന്ന് വരെ മഹാജനപദാസ് ഉണ്ടായിരുന്ന പ്രദേശങ്ങളെല്ലാം ഈ മഗധ എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. വലിയൊരു രാജ്യമായിട്ട് മഗധ മാറുകയുണ്ടായി. ഈ മഗധ എന്ന് പറഞ്ഞ റീജിയൻ, ഇന്നത്തെ മഗധ എവിടെയാണ് ആക്ച്വലി, അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കൽ പോയിന്റ് എവിടെയാ മഗധ? ഇന്നത്തെ ഏത് സ്റ്റേറ്റ്? അതെ, UP ഈസ്റ്റേൺ ഭാഗം, അല്ലെങ്കിൽ ബീഹാറിന്റെ ഒക്കെ ഭാഗമായിട്ട് വരും അല്ലെ മഗധ എന്ന് പറഞ്ഞാൽ. മഗധയുടെ ആദ്യത്തെ ക്യാപിറ്റൽ ഏതെന്ന് അറിയോ ആർക്കെങ്കിലും? ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് മഗധ, മഗധയുടെ, അതെ, രാജഗൃഹ. ഓക്കെ, രാജഗൃഹ അല്ലെങ്കിൽ ഗിരിവരാജ എന്നും പറയാറുണ്ട്. ഓക്കെ, ഗിരിവരാജ ഓർ രാജഗൃഹ, ബീഹാറിൽ തന്നെയാണ്. അതാണ് ആദ്യത്തെ മഗധയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. പിന്നെ ലേറ്റർ സ്റ്റേജുകളിലെ ക്യാപിറ്റൽ മാറുന്നുണ്ട്. അവസാനം പാടലിപുത്രയായിട്ട് മാറും. ഓക്കെ, പാടലിപുത്ര, പാടലിപുത്ര എവിടെയാ? പാടലിപുത്ര എവിടെയാ? ബീഹാർ. അതും ബീഹാറിലാണ്, ഇന്നത്തെ ബീഹാറിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള പാട്ന, പാട്നയാണ് ഈ പാടലിപുത്ര എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഈ ബീഹാറിന് ചുറ്റുപറ്റിയായിട്ട് വന്നിട്ടുള്ള ഒരു കിങ്ഡം ആണ് മഗധൻ കിങ്ഡം. പിന്നെ അത് വലിയ വലിയ രീതിയിൽ എക്സ്പാൻഷൻ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ മഗധ ബേസ് ചെയ്ത് ഒരുപാട് ഡൈനാസ്റ്റീസ് റൂൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് രാജാക്കന്മാരും, ഒരുപാട് ഡൈനാസ്റ്റീസും വന്നും പോയേക്കുന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ മഗധ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മഗധയിൽ ഒരുപാട് ഡൈനാസ്റ്റീസ് ഉണ്ട്. ഹരിയങ്ക ഡൈനാസ്റ്റി, ഡൈനാസ്റ്റി ശിശുനാഗ ഡൈനാസ്റ്റി, നന്ദ ഡൈനാസ്റ്റി, മൗര്യൻ ഡൈനാസ്റ്റി, ഇതെല്ലാം ഈ മഗധ എന്നൊരു റീജിയൻ ചുറ്റിപ്പറ്റി നടന്നിട്ടുള്ള ഡൈനാസ്റ്റീസ് ആണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഡൈനാസ്റ്റി, ഒരു കിങ്ഡം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മൗര്യൻ പീരീഡ് ആണ്. ഓക്കെ, മൗര്യനെ പേര് എസ്റ്റാബ്ലിഷ് ചെയ്ത് ആരാ? ചന്ദ്രഗുപ്ത മൗര്യ. അതെ, ചന്ദ്രഗുപ്ത മൗര്യ അല്ലെ. അന്ന് ചന്ദ്രഗുപ്ത മൗര്യ ഹെൽപ്പ് ചെയ്ത വ്യക്തി ആരാ മൗര്യനെ പേര് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്? ചാണക്യനാണ് അല്ലെ, എക്സാക്ട്ലി ചാണക്യൻ, അല്ലെങ്കിൽ കൗടില്യൻ, വിഷ്ണുഗുപ്തൻ എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹമാണ് ഈ ചന്ദ്രഗുപ്ത മൗര്യ ഹെൽപ്പ് ചെയ്യുന്നത്, മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ബിന്ദുസാര വന്നു, പിന്നെ അശോകൻ വന്നു അല്ലെ. ബുദ്ധിസം ഒക്കെ അത്യാവശ്യം പ്രോമിനന്റ് ആയിട്ട് മാറുന്നത് ഈ മൗര്യൻ കാലഘട്ടത്തിലാണ്. അപ്പൊ അവരെ കുറിച്ച് പഠിക്കണം. മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, അശോകന്റെ റിലീജിയസ് പോളിസീസ് എങ്ങനെയായിരുന്നു,
അശോകന്റെ പില്ലർ ആർക്കിടെക്ചേഴ്സ്, ആർക്കിടെക്ചർ എങ്ങനെയായിരുന്നു, സ്കൾപ്ചർ എങ്ങനെയായിരുന്നു, ഓക്കെ, ഇൻസ്ക്രിപ്ഷൻസ്, അതെല്ലാം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനാണ്. ഓക്കെ, പിന്നീട് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ ഈ വലിയ മൗര്യൻ എംപയർ പതുക്കെ ഡിസിൻറ്റിഗ്രേഷൻ സംഭവിച്ചു. ഓക്കെ, ഡിസിൻറ്റിഗ്രേഷൻ സംഭവിച്ചു. മാത്രമല്ല ആ ഡിസിൻറ്റിഗ്രേഷൻ സംഭവിച്ച സ്ഥലങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള വീണ്ടും കുറെ രാജ്യങ്ങളോട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഓക്കെ, ആ ഒരു കാലഘട്ടമാണ് പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറഞ്ഞത്. അതായത് മൗര്യൻ എംപയർ ഡിക്ലൈന് ശേഷം അവിടെ ഇവിടെയായിട്ട് ഒരുപാട് രാജ്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ചില രാജ്യങ്ങൾ പുറത്തുനിന്ന് വന്ന് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത രാജ്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഗ്രീക്കുകാർ, ഇൻഡോ ഗ്രീക്സ്, ഷക്കാസ്. ഷക്കാസ് എന്ന് വെച്ചാൽ സിന്ധ്യൻ ഗ്രൂപ്പാണ്, ഇറാന്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുള്ളവരാണ്. പാർത്തിയൻസ്, ഇൻഡോ പാർത്തിയൻസ് എന്നൊക്കെ വിളിക്കും. കുഷാനാസ്, കുഷാനാസ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളായിരുന്നേ? അതെ, ഒരു ചൈനീസ് ട്രൈബ് ആണ് കുഷാനാസ് എന്ന് വെച്ചാല്. യൂച്ചി എന്നൊക്കെ പറഞ്ഞ ഒരു ചൈനീസ് ട്രൈബ് ആണ് കുഷാനാസ്. നമ്മുടെ ചൈനയില് ഏകദേശം ഒരു ഒന്നാം നൂറ്റാണ്ട് അടുപ്പിച്ച്, ഫസ്റ്റ് സെഞ്ചുറി എ ഡി അടുപ്പിച്ച് ചൈനയില് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന നിർമ്മിക്കപ്പെട്ടു. ഓക്കെ, അവിടെ നിർമ്മിക്കപ്പെട്ടപ്പോ അവിടെയുള്ള ലോക്കൽ റൂളേഴ്സുമായിട്ടൊരു കോൺഫ്ലിക്ട് അവിടെ ഉണ്ടായി. അങ്ങനെ യൂച്ചി എന്ന് പറഞ്ഞൊരു ചൈനീസ് ട്രൈബ് പതുക്കെ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു വന്നു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഇന്ത്യയുടെ അകത്തോട്ട് കടക്കുവാണ്. അവരാണ് കുഷാനാസ് എന്ന് കേട്ടിട്ടുണ്ടോ? കനിഷ്ക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കനിഷ്ക, കനിഷ്ക കുഷാന ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ ഡൈനാസ്റ്റീസ് പുറത്തുനിന്ന് വന്ന് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ഡൈനാസ്റ്റീസ് ഉണ്ട്. അതിന് പുറമെ ഇന്ത്യയിൽ തന്നെ വന്നിട്ടുള്ള കുറെ ഡൈനാസ്റ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, സുങ്ക ഡൈനാസ്റ്റി, കൻവ ഡൈനാസ്റ്റി, സതവാഹന ഡൈനാസ്റ്റി, ഇവരെല്ലാം ഇന്ത്യക്ക് അകത്തുള്ള ഇന്ത്യക്കാർ തന്നെ നിർമ്മിക്കപ്പെട്ട രാജ്യങ്ങളാണ്. അങ്ങനെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് രാജ്യങ്ങൾ ഈ പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടാക്കപ്പെടുന്നത്. ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക, ഈ പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ സുങ്ക, കൻവ, സതവാഹന ഡൈനാസ്റ്റി, ഇവരെല്ലാം ബ്രാഹ്മണിക്കൽ ഡൈനാസ്റ്റീസ് ആണ്, അത് ഹിന്ദു ഡൈനാസ്റ്റീസ് ആണ്. ഓക്കെ, മൗര്യൻ കാലഘട്ടം വരെയും ഈ ഹിന്ദുയിസം അത്ര സ്ട്രോങ് ആയിരുന്നില്ല. ഓക്കെ, പക്ഷേ പോസ്റ്റ് മൗര്യ പീരീഡ് വന്നപ്പോ ഹിന്ദുയിസം വീണ്ടും റിവൈവ് ചെയ്യപ്പെട്ടു. ഓക്കെ, ബ്രാഹ്മണിക്കൽ ഡോമിനേഷൻ വീണ്ടും വന്നു തുടങ്ങി, അമ്പലങ്ങളുടെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചു തുടങ്ങുന്നു, ഫ്യൂഡലിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നു തുടങ്ങുന്നു. അങ്ങനെ ഒരുപാട് സിഗ്നിഫിക്കൻസ് സൊസൈറ്റി തന്നെ കംപ്ലീറ്റ് ഒരു ഒരു മാറ്റങ്ങൾ സംഭവിച്ചൊരു കാലഘട്ടമാണ് ഈ പോസ്റ്റ് മൗര്യ കാലഘട്ടം എന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതിനുശേഷം പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിന് ശേഷം ഈ കുഷാനാസിന്റെ ലാസ്റ്റ് കുഷാന ഡൈനസ്റ്റിയാണ് പോസ്റ്റ് മൗര്യ കാലഘട്ടം ഭരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഈ കുഷാനാസിന്റെ ഒരു ഫ്യൂഡേറ്ററി ആയിട്ട് അല്ലെ, ഒരു ഫ്യൂഡേറ്ററി ആയിട്ട് റിമെയിൻ ചെയ്ത ആൾക്കാരാണ് ഗുപ്താസ് എന്ന് പറഞ്ഞു. വൺസ് കുഷാന എംപയർ ഡിക്ലൈൻ ചെയ്തപ്പോ ഈ ഗുപ്താസ് പതുക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് കയറി വന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു, ഒരു പുതിയ രാജ്യം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതാണ് ഗുപ്ത എംപയർ. ഓക്കെ, ഗുപ്ത എംപയറിന്റെ ഫൗണ്ടർ ആരാ? ഗുപ്ത എംപയറിന്റെ ഫൗണ്ടർ ശ്രീഗുപ്ത. എക്സാക്ട്ലി, ശ്രീഗുപ്ത. ശ്രീഗുപ്ത എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഗുപ്ത എംപയറിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിനെ കുറിച്ച് അധികം ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ അല്ല, പക്ഷെ ഇങ്ങനെ ഒരു വ്യക്തിയാണ് ഗുപ്ത എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പറയാം. പിന്നെ വേറെ കുറെ രാജാക്കന്മാരുണ്ട്, കടോത്കജ ഗുപ്ത, ചന്ദ്രഗുപ്ത ഒന്നാമൻ, സമുദ്രഗുപ്ത, വിക്രമാദിത്യ, കുമാരഗുപ്ത, സ്കന്ദഗുപ്ത, അങ്ങനെ ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്ന ഒരു കിങ്ഡം ആണ് ഗുപ്ത എംപയർ. ഓക്കെ, ടെമ്പിൾ അമ്പലങ്ങളുടെ നിർമ്മാണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരു രാജ്യം കൂടിയാണ് ഗുപ്ത ഡൈനാസ്റ്റി. ഇവരും ഹിന്ദു ഡൈനാസ്റ്റിയായിരുന്നു, വൈഷ്ണവിസം ഫോളോ, വിഷ്ണു ഭക്തന്മാരായിരുന്നു ഗുപ്ത ഡൈനാസ്റ്റിക്കാർ. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. കാളിദാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കാളിദാസൻ ആരാ? കാളിദാസൻ ചന്ദ്രഗുപ്തന്റെ, അതെ, കാളിദാസൻ എന്ന് പറയുന്ന നമ്മുടെ ചന്ദ്രഗുപ്ത അല്ലെങ്കിൽ വിക്രമാദിത്യ എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ കോർട്ടിൽ, അദ്ദേഹത്തിന്റെ പാലസിൽ ജീവിച്ചിരുന്ന നവരത്നാസിലെ ഒരാളാണ് കാളിദാസൻ. കോർട്ട് പോയറ്റായിരുന്നു, പോയറ്റാണ് അല്ലെ, ഒരുപാട് വർക്കുകളൊക്കെ എഴുതി, മൈക സന്ദേശം, ഋതുസംഹാരം, അഭിജ്ഞാന ശാകുന്തളം പോലെ ഒരുപാട് വർക്കുകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് കാളിദാസൻ. കാളിദാസൻ ഈ ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഓക്കെ, അതുപോലെ മൗര്യൻ എംപയർ ഒരു കാലഘട്ടത്തിൽ ഇല്ലാണ്ടായ പോലെ ഗുപ്ത കാലഘട്ടം, ഗുപ്ത എംപയറും ഒരു ഫേസ് ആയപ്പോൾ ഇല്ലാണ്ടായി. ഏകദേശം നാലാം ഫോർത്ത് സെഞ്ചുറി എ ഡി കാലഘട്ടം ആയ സമയത്ത് ഈ ഗുപ്ത എംപയറും കംപ്ലീറ്റ് ഇല്ലാണ്ടായി. അപ്പോ ഗുപ്ത എംപയർ ഇല്ലാണ്ടായപ്പോ വീണ്ടും ചെറുതും വലുതുമായിട്ട് ഒരുപാട് രാജ്യങ്ങൾ അവിടെ ഇവിടെയായിട്ട് ഫോം ചെയ്യപ്പെട്ടു. ആ ഒരു കാലഘട്ടമാണ് പോസ്റ്റ് ഗുപ്ത പീരീഡ് എന്ന് പറഞ്ഞത്. ചാളുക്യ ഡൈനാസ്റ്റി, പല്ലവ ഡൈനാസ്റ്റി, ഹർഷവർദ്ധന, ഇങ്ങനെയുള്ള കുറെ കുറെ രാജാക്കന്മാരെ നമുക്ക് പോസ്റ്റ് ഗുപ്ത കാലഘട്ടത്തിൽ കാണാൻ പറ്റും. ഓക്കെ,
ഇനി ഒരു ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞാല് അത് നമുക്കൊരു ഡിഫറെന്റ് സെക്ഷൻ ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. ഈ മൗര്യൻ എംപയർ ഒക്കെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത്, അശോകനൊക്കെ മുകളിൽ മൗര്യൻ കാലഘട്ടത്തിൽ ഭരിക്കുന്ന സമയത്ത്, ഓക്കെ, മൗര്യൻ എംപയർ എന്ന് വെച്ചാൽ ഇത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ഏകദേശം സെൻട്രൽ നമ്മുടെ ഡെക്കാൻ ഭാഗം വരെ നീണ്ടുനിന്ന ഒരു കിങ്ഡം ആണ് മൗര്യൻ എംപയർ. പക്ഷേ അന്ന് അതേ കാലഘട്ടത്തിൽ സദേൺ ടിപ്പിൽ മറ്റു പല ഡൈനാസ്റ്റീസ് ആണ് ഉണ്ടായിരുന്നത്. ചേര, ചോള, പാണ്ഡ്യന്മാര്, ഓക്കെ, ചേര, ചോള, പാണ്ഡ്യാസ് എന്ന് പറഞ്ഞൊരു മൂന്ന് ഡൈനാസ്റ്റീസ് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അത് മൗര്യൻ കാലഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏകദേശം 3rd century തേർഡ് സെഞ്ചുറി ബി സി കാലഘട്ടം മുതൽ ഒരു 3rd century AD കാലഘട്ടം വരെ നീണ്ടു നിന്ന രാജ്യങ്ങളാണ് ചേര, ചോള, പാണ്ഡ്യന്മാര്. ഓക്കെ, ഇന്ത്യയുടെ സദേൺ ടിപ്പിലായിട്ട്, ഏറ്റവും സദേൺ ടിപ്പിലായിട്ട് മൗര്യൻ കാലഘട്ടം മുതൽ ഏകദേശം പോസ്റ്റ് ഗുപ്ത കാലഘട്ടം വരെ നീണ്ടു നിന്ന രാജ്യങ്ങളാണ് ചേര, ചോള, പാണ്ഡ്യന്മാർ. അവരെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിനാണ് നമ്മൾ സംഘം കാലഘട്ടം എന്ന് വിളിക്കുന്നത്. സംഘം പീരീഡ്, സംഘം ഏജ്. എന്തുകൊണ്ടാണ് സംഘം ഏജ് എന്ന് വിളിക്കുന്നത്? എന്താ സംഘന്റെ അർത്ഥം? എന്താ എന്താണ് ഈ സംഘം? പോയറ്റ്സിന്റെ ഒരു കൂട്ടം. അതെ, അതേ കാലഘട്ടം, അതായത് ചേരാ, ചോള, പാണ്ഡ്യന്മാരുടെ കാലഘട്ടത്തിൽ കുറെ പോയറ്റ്സ് വന്നിട്ട് എന്ത് ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കവിതകളും മറ്റു കാര്യങ്ങളൊക്കെ പാരായണം ചെയ്തു. അങ്ങനത്തെ ആ ഒരു കാലഘട്ടം, സംഘം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് പോയറ്റ് ആണ്, കൂട്ടം, ഗ്രൂപ്പിനാണ് സംഘം എന്ന് പറയുന്നത് അല്ലേ. സംഘം ഏജ് എന്ന് വെച്ചാൽ കുറെ കവിതകളും കുറെ വർക്കുകൾ എഴുതപ്പെട്ട കാലഘട്ടമാണ്. ഓക്കെ, ആ ചേരാ, ചോള, പാണ്ഡ്യന്മാരെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതും ഇതേ ലിറ്ററി സോഴ്സസ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പീരീഡ് ആണ് സംഘം കാലഘട്ടം. ഇത്രയും ചാപ്റ്റേഴ്സ് ഡീല് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പ്രീഹിസ്റ്റോറിക് ഇന്ത്യ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക് കാലഘട്ടം, മഹാജനപദാസ്, മൗര്യൻ എംപയർ, പോസ്റ്റ് മൗര്യൻ പീരീഡ്, ഗുപ്ത, പോസ്റ്റ് ഗുപ്ത, സംഘം പീരീഡ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് പഠിക്കാനാണ്. ക്ലിയർ ആയോ? ഒരു ഏകദേശ ക്രോണോളജി നിങ്ങൾക്ക് മനസ്സിലായോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? നമുക്ക് ഓരോ ചാപ്റ്റർ പഠിക്കാനുണ്ട് കേട്ടോ. ഒരു വേഗമായിട്ടൊരു കാര്യം മനസ്സിലായല്ലോ അല്ലേ. കാരണം ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, സ്റ്റോറി മനസ്സിലാക്കി. ഹിസ്റ്റോറി എന്നാ പറയുന്നത് അല്ലെ, കഥയാണ് ശരിക്കും പറഞ്ഞത്. കഥ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ, ക്രോണോളജിക്കലി ഇവന്റുകൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി പഠിച്ചിട്ട് കാര്യമില്ല. കുറെ ഫാക്ച്വൽ ആണ്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ കഥ മനസ്സിലാക്കണം. ഓക്കെ, കഥ മനസ്സിലാക്കിയാണ് ഹിസ്റ്ററി പഠിക്കാൻ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണെന്നാ പറയപ്പെടുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ക്രോണോളജിക്കൽ സീക്വൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? എനി ഇഷ്യൂസ്? ആർക്കും ഒരു സംശയമില്ല അല്ലെ? ശരി. സോ ഈ സിലബസ് കണ്ടിട്ട് എന്താ തോന്നുന്നേ? പഠിക്കാൻ പറ്റുന്ന സിലബസ് ആണോ? വാസ്റ്റ് ആണോ? എന്താ അവസ്ഥ? കിളി പോയോ? പഠിക്കാൻ പറ്റും. എങ്ങനെ പഠിച്ചാ കിട്ടും? എങ്ങനെ പഠിച്ചാ കിട്ടും? ഡീപ്പായി റിവൈസ് ചെയ്ത് പഠിച്ചാലേ. അതെ, കൺസിസ്റ്റന്റ് ആയിട്ട്. ആ അതെ, കൺസിസ്റ്റന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് വായിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കും. കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും. ചിലപ്പോൾ പ്രീ ഹിസ്റ്റോറിക് ഇൻഡസ് വാലി ഒക്കെ പഠിച്ച് വേദിക് കാലഘട്ടം വരെ ആദ്യത്തെ ഒരു ഫ്ലോ കിട്ടും നിങ്ങൾക്ക്. പിന്നെ മൗര്യൻ ഗുപ്ത ഒക്കെ കഴിയുമ്പോൾ സമയത്ത് പഴയതൊക്കെ മറന്നു പോകും. എന്തുകൊണ്ടാണ് മറക്കാൻ കാരണം? റിവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഫാക്ട്സ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, അത് ശ്രദ്ധിച്ച് തന്നെ വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതെ, കഥ അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന് ബേസിക് ആയിട്ട് നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ NCERTs തന്നെയാണ് ബേസിക് ടെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, NCERT 6th class ടെക്സ്റ്റ്, അതാണ് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഡീൽ ചെയ്യുന്ന ടെക്സ്റ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, ഏൻഷ്യന്റ് ഇന്ത്യ ഓഫ് 6th class 6th standard ടെക്സ്റ്റ് ആണ് ബേസിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 6, 7, 8. ഓക്കെ, 6th class, 7th class, 8th class എന്ന് വെച്ചാൽ 6th class ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി, 7th class മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, 8th class മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. അങ്ങനെയാണ് ആക്ച്വലി NCERTs അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ 6th class ബുക്കാണ് ബേസിക് ടെക്സ്റ്റ്.
അതിന്റെ തന്നെ ഒരു എക്സോസ്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു കോംപ്രിഹെൻസീവ് ആയിട്ട് കൊടുത്തിരുന്ന ടെക്സ്റ്റ് ആണ് 11th സ്റ്റാൻഡേർഡിലെ NCERT ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ആറാം ക്ലാസ്സിലെ NCERT വായിച്ചതിന് ശേഷം 11th NCERT കൂടി വായിച്ചു പോവാം. ഇതാണ് ബേസിക് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ. ഇനി ഇതിന് പുറമെ മറ്റൊരു ടെക്സ്റ്റ് കൂടി ഉണ്ട്, നമ്മുടെ തമിഴ്നാടിന്റെ SCERT ടെക്സ്റ്റ് ബുക്ക് ഓഫ് 11th സ്റ്റാൻഡേർഡ്. 11th ക്ലാസ്സിലെ തമിഴ്നാടിന്റെ SCERT ടെക്സ്റ്റ് ഉണ്ട്, നല്ല ടെക്സ്റ്റ് ആണ്. അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫാക്ച്വൽ എറേഴ്സ് കാണാൻ പറ്റും. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് വേണ്ട കണ്ടന്റ് എല്ലാം എന്തിലുണ്ട്? ഈ ഒരു തമിഴ്നാടിന്റെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട്. ഓക്കെ, ഈ 11th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ ഏൻഷ്യന്റേക്ക് മാത്രമുള്ള ടെക്സ്റ്റ് അല്ല, ഏൻഷ്യൻ പ്ലസ് മിഡീവൽ ആയിട്ടാണ് ഈ തമിഴ്നാടിന്റെ SCERT ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ടു ബുക്ക് എന്ന് വെച്ചാൽ മോഡേൺ ഇന്ത്യ പ്ലസ് വേൾഡ് ഹിസ്റ്ററി, പ്ലസ് വണ്ണിന്റെ ബുക്കിനകത്ത് ഏൻഷ്യൻ പ്ലസ് മിഡീവൽ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടെക്സ്റ്റ് ബുക്കാണ് ബേസിക് ആയിട്ട് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് വായിക്കാനായിട്ട്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കയ്യിൽ വെക്കാൻ ശ്രമിക്കുക. ഇതാണ് ബേസിക് ടെക്സ്റ്റ്, എല്ലാവരും പ്രിഫർ ചെയ്യുന്നതും എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നതും ഈ ടെക്സ്റ്റ് ബുക്സ് ആണ്. ഓക്കെ.